ബെവ്കോയും വിതരണ കമ്പനികളും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മദ്യലഭ്യതയിൽ കുറവുണ്ടായേക്കും. മദ്യവിതരണം നിർത്തിവെക്കുന്ന കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തുമെന്ന മുന്നറിയിപ്പുമായി ബെവ്കോ ഉത്തരവിറക്കി. പുതിയ നിബന്ധനകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നും ഉൽപാദനവും വിതരണവും നിർത്തിവെക്കേണ്ടി വരുമെന്നും പല ഡിസ്റ്റിലറികളും വ്യക്തമാക്കി കഴിഞ്ഞു. മദ്യത്തിന്റെ എക്സൈസ് ഡ്യൂട്ടിയും ഇറക്കുമതി ഫീസും ഡിസംബർ 6 മുതൽ കമ്പനികൾ മുൻകൂർ അടയ്ക്കണമെന്ന ബെവ്കോ ഉത്തരവാണ് നിലവിലെ പ്രതിസന്ധിക്ക് വഴിവെച്ചത്. ഇതുവരെ ബെവ്കോയാണ് ഇത് മുൻകൂട്ടി അടച്ചിരുന്നത്. 1700 കോടിയോളം രൂപ പ്രതിവർഷം അധിക ബാധ്യത വരുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനമെന്ന് ബെവ്കോ വിശദീകരിക്കുന്നു. അബ്കാരി നിയമത്തിലെ വ്യവസ്ഥ അനുസരിച്ചാണ് പുതിയ നിബന്ധനയെന്നും ബെവ്കോ വ്യക്തമാക്കുന്നു. എന്നാൽ നിലവിലെ കരാറിന്റെ ലംഘനമാണിതെന്ന് ചൂണ്ടിക്കാട്ടി മദ്യവിതരണ കമ്പനികൾ ബെവ്കോയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ബെവ്കോ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ പല കമ്പനികളും മദ്യവിതരണം നിർത്തിവച്ചു തുടങ്ങി. വിതരണം മുടക്കുന്ന കമ്പനികളെ കരിമ്പട്ടികയിൽ പെടുത്തുമെന്ന് കാട്ടി ബെവ്കോ നോട്ടീസ് പുറത്തിറക്കി. എക്സൈസ് ഡ്യൂട്ടി മുൻകൂർ അടയ്ക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഉൽപാദനവും വിതരണവും നിർത്തിവച്ച് ലേ ഓഫ് ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് പല ഡിസ്റ്റിലറികളും വ്യക്തമാക്കി. നിലവിലെ സ്ഥിതി തുടർന്നാൽ ജനുവരി ആദ്യവാരത്തോടെ സംസ്ഥാനത്ത് മദ്യലഭ്യതയിൽ വലിയ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ മദ്യകമ്പനികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും എക്സൈസ് ഡ്യൂട്ടി ഉത്തരവ് പിൻവലിക്കില്ലെന്നും ബെവ്കോ വ്യക്തമാക്കി. മദ്യലഭ്യതയിൽ കുറവുണ്ടാകാതിരിക്കാൻ ബദൽ മാർഗങ്ങൾ തേടുമെന്നും ബെവ്കോ അറിയിച്ചു. കിഷോർ കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.